കുടിവെള്ളമില്ല, പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി വീട്ടിലെത്തി. കൊല്ലത്താണ് വാട്ടർ അതോറിറ്റിയുടെ വിചിത്രമായ ഈ വിക്രിയ. യുവജന സംഘടന പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വെള്ളമെത്താതെ ബില്ലടക്കേണ്ടതില്ല എന്ന് രേഖാമൂലം എഴുതി നൽകി അധികൃതർ തലയൂരി. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിക്കുന്നതിനായി കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിൽ നുസൈബ ബീവിയുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ടാപ്പിനരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ടാപ്പിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. മുഴുവൻ തുറന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഈ ടാപ്പിൽ നിന്നും വരുന്നില്ല. പക്ഷേ കൃത്യമായ ബില്ല് വാട്ടർ അതോറിറ്റി ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ നുസൈബ ബീവി നമ്മോടൊപ്പം ചേരുകയാണ്. ഉമ്മ, എങ്ങനെയായി ബില്ല്? വെള്ളം ഈ ടൈപ്പ് പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം ഇതുവരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. പക്ഷേ ബില്ല് കിട്ടിയല്ലേ? കിട്ടി. എത്ര രൂപയാണ് ബില്ല് വന്നത്? 475. എത്ര ബില്ല് വന്നിട്ടുണ്ട് ഇതുവരെ? രണ്ട് ബില്ല് വന്ന്, ഒന്ന് അടച്ച്. രണ്ട് ബില്ല് വന്ന്, രണ്ട് ബില്ല് കിട്ടിയ ഈ കാലയളവിനിടയിലെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും തുള്ളിയും കിട്ടിയില്ല. കൊറ്റങ്കര പഞ്ചായത്തിലെ 17 വാർഡിൽ മൈക്കോൺപള്ളി ചിറയിൽ ഭാഗത്തുള്ള 200 വീടുകളിലും ഇതേ അവസ്ഥയാണ്. ഈ വീട്ടിലെ ബില്ല് വന്നിട്ടുണ്ടോ? വാട്ടർ ബില്ല്? ബില്ല് ഒരു 4 ബില്ല് വന്നിരുന്നു. അത് ആദ്യം ഒരു ബില്ലുമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടും ജോലിക്ക് പോകുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകും. അപ്പോൾ ജോലിക്ക് പോയ സമയത്ത് വന്നുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അവർ തിരിച്ചു വിട്ടു. പിന്നെ ഫോണിനകത്ത് അത് മെസ്സേജായിട്ട് നമുക്ക് അയച്ചു തരുമായിരുന്നു. അപ്പം വെള്ളം വന്നു? വെള്ളം വന്നിട്ടില്ല. വെള്ളം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ബില്ല് വലിയ ബില്ലുകളാണ് വന്നത്. ഒരു 439, ഒരു 359, ഒരു 259, ഒരു 200, ഇങ്ങനെ ബില്ലുകൾ വന്നു. അപ്പം വെള്ളം ഇന്ന് ഇത് വെച്ചതിന് ശേഷം ഇന്ന് വരെ വെള്ളം കണ്ടിട്ടില്ല. വെള്ളം ഇപ്പം ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രം വെള്ളം വരാത്തതാണോ, അത് അപ്പുറത്തൊക്കെയാണോ? അപ്പം ഞാൻ അന്വേഷിച്ച വീടുകളൊന്നും ഈ വെള്ളം വന്നിട്ടില്ല. വെള്ളം വന്നില്ല, പക്ഷേ ബില്ലുകൾ കൃത്യമായിട്ട് ഇത്ര വലിയ വലിയ ബില്ലുകൾ എല്ലാ വീട്ടിലും വന്നു. ഞാൻ അടച്ചില്ല. ഞാൻ എൻ്റെ പഞ്ചായത്ത് മെമ്പറോട് ബന്ധപ്പെട്ട് പുള്ളി പറഞ്ഞ് അത് ആ ബില്ല് പിന്നെ അടയ്ക്കണ്ട. അത് എൻ്റെ വൈഫ് ഒരു രോഗിയാണ്. അപ്പം ഞാൻ എൻ്റെ കാർഡ് BPL ആണ്. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പം എനിക്ക് ഇത്രയും വലിയൊരു ബില്ല്, അതും വെള്ളമില്ല. വെള്ളം നമുക്ക് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ പിന്നെയും പറയാറ് വെള്ളം തന്നിട്ടാണത്. ഇത് വെള്ളം ഇല്ല, തുറക്കുമ്പോൾ അത് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബില്ല് അപ്പോൾ ഞാൻ ബില്ല് ഞാൻ കാണിച്ച് പറഞ്ഞ് ബില്ല് അടയ്ക്കേണ്ട കൈ വെച്ചാൽ നമുക്ക് ഒരു തീരുമാനമാക്കാന്ന് പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ബില്ല് അടച്ചിട്ടില്ല. പല പൈപ്പുകളിലും മീറ്റർ റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇതാണ് ബില്ല് വരാൻ കാരണമെന്നാണ് ആക്ഷേപം. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബില്ലുകൾ അടയ്ക്കണമെന്ന നിർബന്ധമായി. അടച്ചില്ലെങ്കിൽ പൈപ്പ് കണക്ഷൻ റദ്ദ് ചെയ്യുമെന്ന ഭീഷണിയും. ഇതേ തുടർന്ന് ബില്ലടച്ചവരാണ് ഏറെയും. വിഷയം ജലവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നടപടി ഉണ്ടായില്ലെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നത്. ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി AE ഓവർസിയറേയും വിളിക്കുകയും പിന്നെ അതാണൊക്കെ AXE വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ബില്ല് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ വകുപ്പ് മന്ത്രി എന്നെ 3 വിളിച്ചായിരുന്നു. എന്നാൽ പറഞ്ഞ് വകുപ്പ് മന്ത്രി പറയുന്നത് നിങ്ങൾ കുടലം AXE ബന്ധപ്പെടാൻ പറഞ്ഞത്. പുള്ളി പറയുന്നത് ഈ ബില്ല് അടച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. ഇത് എൻ്റെ ഈ ഡിവിഷനിലാണെന്ന് പറഞ്ഞാൽ 192 കണക്ഷൻ എടുത്തതിനകത്ത് ഒരു 200 വീട്ടുകളിൽ വെള്ളം വന്നിട്ടില്ല. ഇത് നിരന്തരം ഇങ്ങനെ ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുക. 1-2 3-4 ബില്ലുകൾ വന്ന ഇതുണ്ട്. എന്താ കാരണം പറയുന്നത്? കാരണം പറയുന്ന അവർ പറയുന്നത് ഇവിടെ ഈ മെയിൻ കണക്ഷൻ ലൈൻ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ബില്ലിങ്ങനെ മാസം തോറും വന്നുകൊണ്ടിരിക്കുന്നത് അത് അടച്ചേ പറ്റത്തുള്ളൂ നിലപാടിലാണ് നിൽക്കുന്നത്. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു. ശക്തമായ സമരത്തിനൊടുവിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് സമരക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. വെള്ളമെത്താതെ ബില്ലു വാങ്ങില്ലെന്ന രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തു. ഈ പറയുന്ന വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഈ പരാതി പ്രളയവുമായി ഈ പൊതുസമൂഹം മുന്നോട്ട് പോയിട്ട് യാതൊരു വിധത്തിലുമുള്ള നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും ഇതിനകത്തൊരു തീരുമാനം ആകാതെ പിന്മാറില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ ഒഴിവാക്കുമെന്ന് വാക്കാൽ പറഞ്ഞെങ്കിലും രേഖാമൂലം ഞങ്ങൾക്ക് മറുപടി വേണം എന്ന് പറയുകയും അങ്ങനെ രേഖാമൂലം ഇത്തരത്തിലുള്ള ബില്ലുകൾ ഒഴിവാക്കി കൊടുക്കും, വാട്ടർ കണക്ഷൻ സുതാര്യമായി എല്ലാവരിലേക്കും ലഭ്യമാക്കുകയും വെള്ളം കൂടി ലഭ്യമാക്കുകയും ഈ ബില്ലുകൾ വെള്ളം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. വെള്ളത്തിനു പകരം വാട്ടർ അതോറിറ്റി പൈപ്പ് വഴി നൽകിയ കാറ്റിന് ബില്ലടയ്ക്കാൻ വിധിക്കപ്പെട്ട നാട്ടുകാരും അധികൃതർക്കുണ്ടായ ഈ പുതിയ ബോധോദയത്തിൽ സന്തോഷത്തിലാണ്. ഇതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞു, അത് അതിയായ സന്തോഷം. അങ്ങനെ ഒരു സമരം നടത്തി ഞങ്ങൾ ഇതിനൊരു ഒരു വിജയം കണ്ടതിൽ നല്ലൊരു. വെള്ളം കിട്ടിയ ശേഷമുള്ള ബില്ലിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ഈ നാട്ടുകാർ.
പക്ഷേ ആ കാത്തിരിപ്പിന് എത്രനാൾ നീളുമെന്ന വാട്ടർ അതോറിറ്റിക്കും ഇവർക്കും ഒരു നിശ്ചയവുമില്ല. എന്തായാലും വെള്ളം നൽകിയില്ലെങ്കിലും ബില്ല് നൽകുന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാടിനെതിരെ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. സമരം ഫലം കണ്ടു. എന്തായാലും ബില്ല്, ഈ വെള്ളം എടുക്കാത്ത ബില്ലുകൾ പിരിച്ചെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വാട്ടർ അതോറിറ്റി എത്തിയിരിക്കുകയാണ്. കൊല്ലത്തു നിന്നും പ്രതിവാളത്തുകളോടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.